ഹൈ ഓൾ ദിസ് ഇസ് ഏഞ്ചലിറ്റ് വെൽക്കം ടു സ്റ്റഡി ടേബിൾ ടുഡേ വി സെക്കൻഡ് പാർട്ട് ഓഫ് ദി ചാപ്റ്റർ എർത്ത് ആൻഡ് ബയോസ്ഫിയർ ഓക്കെ നമ്മുടെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് കാണുന്നത് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ എന്താ കണ്ടിരുന്നത് ഓർമ്മയുണ്ടോ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത് യെസ് മണ്ണിനെ കുറിച്ചായിരുന്നു അല്ലേ മണ്ണ് എങ്ങനെയാണ് ഉണ്ടായത് എത്ര കാലം പിടിക്കും ഒരിച്ചിരി മണ്ണ് വേണമെങ്കിൽ ാലമാണ് ഒരു മണ്ണ് വേണമെങ്കിൽ എന്ത് വേണം ആയിരത്തിലധികം വർഷം വേണം അല്ലെ പ്രകൃതിയിൽ ഒരിഞ്ച് കനത്തിൽ മണ്ണുണ്ടാകുന്നതിന് ഓക്കെ ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള മണ്ണിനോട് മനുഷ്യന്റെ വിവേകരഹിതമായ ഇടപെടലുകൾ എന്തെല്ലാമാണ് നമുക്ക് ഇന്നൊന്ന് നോക്കാം ഓക്കെ അതിന്റെ ഫസ്റ്റ് എന്താണ് ദ ഡിസപ്പിയറിംഗ് പാഡി ഫീൽസ് ഓക്കെ അതായത് മൺ മറയുന്ന വയലുകൾ പാഡി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നെല്ലൊക്കെ കൃഷി ചെയ്യുന്നില്ല അതാണ് പാഡി പാഡിഫീൽസ് ഓക്കെ വയലുകൾ ഓക്കെ അതായത് പാഡി പാഡി വാസ്റ്റ് വൺസ് കേരള യുണീക് ഫീച്ചർ ബട്ട് നൗ പാഡി ഫീൽഡ് ആൻഡ് നോ അവക്ലമേഷൻ ബൈ ബീങ് ഫിൽഡ് അപ്പ് വിത്ത് സോയിൽ ഫോർ ഹ്യൂമൻ പർപ്പസസ് അതായത് ഒരു കാലത്ത് ഒരു കാലത്ത് എന്തായിരുന്നു വൺസ് നമ്മുടെ കേരളത്തിൽ യെസ് നമ്മളുടെ ഒരു സവിശേഷതയായിരുന്നു എന്ത് വിശാലമായ വയലുകൾ അല്ലെ പണ്ട് കാലത്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മ നിങ്ങൾക്ക് ഓർമ്മ കാണൂല നിങ്ങളുടെ അമ്മമാരുടെ കാലത്ത് കേരളത്തിൽ എന്തുകൊണ്ടാണ് വലിയ വലിയ വയലുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴതൊക്കെ കാണാനുണ്ടോ ഇല്ല ബട്ട് നൗ ഓർ പാഡി ഫീൽ വെറ്റ് ലാൻഡ്സ് അണ്ടർഗോ അതായത് ഇപ്പോഴെന്താ സംഭവിക്കുന്നത് നമ്മുടെ വയലുകളും പിന്നെന്താ വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞ ചതുപ്പ് പ്രദേശങ്ങളൊക്കെ അതൊക്കെ എന്താണ് മണ്ണിട്ട് നെഗ നികത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഫിൽഡ് വിത്ത് സോയിൽ ബൈ ഡൂയിങ് വി ആർ കോസിംഗ് പെർമനന്റ് ഡാമേജ് ടു ദീസ് നാച്ചുറൽ സൈറ്റ്സ് ഓഫ് റെയിൻ വാട്ടർ പെർക്കുലേഷൻ അതായത് നമ്മളിങ്ങനെ മണ്ണിട്ട് നിരത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്ന ആ സ്വാഭാവിക ഇടങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എസ് നികത്തുന്നതിലൂടെ എന്നേക്കുമായി നഷ്ടമാക്കുന്നത് ഓക്കെ നമ്മളിങ്ങനെ മണ്ണിട്ട് നിറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് റെയിൻ വാട്ടർ പെർക്കുലേഷൻ എന്ന് പറഞ്ഞ എന്താണ് മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്ന ആ ഒരു സ്വാഭാവിക ഇടങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നഷ്ടമാക്കി കളയുന്നത് ഓക്കെ ഇൻ സം പ്ലേസസ് ദ ക്ലേ ഇൻ ദ ദ പാഡി ഫീൽസ് മൈൻഡ് ആൻഡ് ഇൻ ദാരിസ് ഫോർ മേക്കിംഗ് ബ്രിക്സ് ചില ഇടങ്ങളിൽ എന്താ സംഭവിക്കുന്നത് ചില ആളുകൾ എന്ത് ചെയ്യും യെസ് ആ ചിലയിടങ്ങളിലാകട്ടെ കാലങ്ങളായി എന്ത് ചെയ്യുക ഒരു വയലുകളിൽ നിലനിൽക്കുന്ന ചെളിയുണ്ടല്ലോ ഈ ചെളി ഉപയോഗിച്ച് അവരെന്ത് ചെയ്യും ഇഷ്ടിക നിർമ്മാണത്തിനായി മനുഷ്യർ കുഴിച്ചെടുക്കും ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യും ചൂളകളിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് എന്തിനാ ബ്രിക്സ് ഉണ്ടാക്കാൻ ഇഷ്ടികൾ കട്ടകൾ ഉണ്ടാക്കാൻ ക്ലേ സ്റ്റോർസ് വാട്ടർ ഇൻ ഇഫ് പാഡിഫേർ ഇസ് നോ ക്ലേ ബി നോ ഫീൽ അതായത് വയലുകളിൽ എന്തുണ്ട് ചെളിയാണ് വെള്ളം ശേഖരിച്ചു വെക്കുന്നത് മനസ്സിലായോ നമ്മളുടെ ഈ വയലുകളിലൊക്കെ എന്താണ് വെള്ളം ശേഖരിച്ചു വെക്കുന്നത് മണ്ണിൽ എങ്ങനെ ഇത്രയും വെള്ളം കാണുന്നത് വയലിലൊക്കെ ആ ഒരു നനം ചതുപ്പ് എങ്ങനെ കാണുന്നത് അതിൽ ചെളിയിലാണ് വെള്ളം ഓക്കെ അപ്പം ഈ ചെളി ഇല്ലെങ്കിൽ എന്തില്ല വയലും ഇല്ല ഈ ചെളിയാണ് മനുഷ്യർ എന്ത് ചെയ്യുന്നത് ഇഷ്ടിക ഉണ്ടാക്കാനൊക്കെ എടുക്കുന്നത് കണ്ടോ ചിലയിടങ്ങളിൽ വയലിലെ ചെളി നീക്കി നീക്കിയതിനടിയിലെ മണലാണ് മനുഷ്യർ കുഴിച്ചെടുക്കുന്നത് കണ്ടോ അപ്പൊ എന്തൊക്കെയാ മനുഷ്യർ കാണിക്കുന്നത് ഒന്ന് വയറിൽ നികത്താൻ വേണ്ടി മണ്ണിട്ട് മൂടുന്നു അല്ലേ അതിലൂടെ എന്ത് എന്ത് സംഭവിക്കുന്നത് യെസ് റെയിൻ വാട്ടർ പെർക്കുലേഷൻ നടക്കുന്നില്ല രണ്ടാമത് എന്താ സംഭവിക്കുന്നത് അതിൽ ചെളിയെടുക്കുന്നു എന്തിനു വേണ്ടി നമ്മൾ ചെളിയെടുക്കുന്നത് ബ്രിക്സ് ഉണ്ടാക്കാൻ മൂന്നാമത് എന്താ ചെയ്യുന്നത് ചെളിയുടെ അടിയിലുള്ള മണ്ണ് അത് എടുക്കുന്നത് ഓരോ വീട് മണിക്കും അതിനെതിനൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് മണൽ എടുക്കുന്നത് അല്ലേ അപ്പം ഇതെല്ലാം നോക്കി എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പാഡി ഫീൽഡ് അതായത് വയലുകളോട് നമ്മൾ ദോഷകരമായി ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ നെക്സ്റ്റ് നമുക്ക് നോക്കാം സാന്റ് മൈനിങ് ഇൻ റിവേഴ്സ് അതായത് പുഴയിലെ മണൽ വാരൽ ഓക്കെ റിവർ എന്ന് പറഞ്ഞറിയല്ലോ പുഴ അല്ലേ സാന്റ് മൈനിങ് എന്ന് പറഞ്ഞാൽ മണൽ വാരുക ഓക്കെ ദ വോട്ടർ ലെവൽ ഓഫ് മെനി ഓഫ് എ റിവേഴ്സ് വിച്ച് എ വൺസ് റിച്ച് ഡ്രോപ്സ് ട്രാസ്റ്റിക്കലി ആഫ്റ്റർ ദ റൈനിൽ അതായത് സമൃദ്ധമായി ഒഴുകിയിരുന്ന നമ്മുടെ നദികളിൽ പലതിലും മഴക്കാലം കഴിയുന്നതോടെ എന്ത് പറ്റും ജലനിരപ്പിൽ വലിയ കുറവാണ് നമ്മളിപ്പോൾ കാണുന്നുണ്ട് അതെന്തായിരിക്കാം ദിസ് ദിസ്ഇസ് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ദ ഡെപ്ത് ഓഫ് റിവർ ബെഡ് ഡ്യൂ ടു സാൻഡ് മൈനിങ് ഫ്രം റിവേഴ്സ് നോക്കി ഇത് എന്തുകൊണ്ടാ യെസ് നദികളിലെ മണൽവാരലിന്റെ ഓക്കെ അതായത് സാന്റ് മൈനിങ്ങിന്റെ ഫലമായാണ് എന്ത് സംഭവിക്കുന്നത് അടിത്തട്ടിന്റെ ആഴം കൂടുന്നതാണ് ഇതിന്റെ കാരണം അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് യെസ് അതുകൊണ്ടാണ് മഴക്കാലം കഴിയുമ്പോൾ ജലനിരപ്പ് എന്ത് ചെയ്യുന്നത് കുറഞ്ഞു കുറഞ്ഞ് വലിയൊരു കുറവ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാ മണൽവാരലിന്റെ ഫലമായിട്ടാണ് അതിന്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത് ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ലോവറിംഗ് ഓഫ് ദ വാട്ടർ ലെവൽ ഇൻ ദ നിയർ ബൈ അൾട്ടിമേറ്റ്ലി ടു സ്കേസിറ്റി ഓഫ് വാട്ടർ അല്ലെങ്കിൽ ടു വാട്ടർ സ്കേസിറ്റി അതായത് ഇങ്ങനെ ചെയ്യുമ്പോഴേ മണൽ വരുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത് ഇത് സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ ജലനിരപ്പ് താഴ്ന്നതിനും അതുപോലെ ജലദൌർലഭ്യം അനുഭവപ്പെടുന്നതിനും ഇത് കാരണമാക്കുന്നു ഓക്കെ പിന്നെയോ സ്കേർസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അഭാവം അതിന്റെ കുറവ് ഓക്കെ വെള്ളത്തിന്റെ കുറവ് Many rivers, due to the increase in depth, have almost reached the bedrock level. ദിസ് ലീഡ്സ് ടു ബാങ്ക് ഷെൽവിങ് അതായത് ഈ മണൽ വരുന്നത് വരുന്നതുകൊണ്ട് എന്താ പല നദികളും ആഴം കൂടി അടിത്തട്ടിലെ പാറയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ബെഡ്റോക്ക് ഏറ്റവും അടിത്തട്ടിലെ പാറ വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇത് നദികളുടെ വശങ്ങൾ ഇടിയുന്നതിന് കാരണമാകുന്നു ബാങ്ക് ഷെൽവിംഗ് എന്ന് പറഞ്ഞാൽ നദികളുടെ വശങ്ങൾ ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നു ഓക്കെ അപ്പൊ ഇതിന് ഇത് കാരണമാകുന്നു മാൻ എക്സ്റ്റൻസിലി ഷെൽഫ് റിവർ ബാങ്ക് സാൻഡ് ഷെൽവിംഗ് ഓഫ് ബാങ്ക് റിസൾട്ട് ഇൻ ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി അതായത് മനുഷ്യർ എന്ത് ചെയ്യുന്നത് മണലിന് വേണ്ടി നദീതീരങ്ങൾ വ്യാപകമായി എന്ത് ചെയ്യാണ് അവർ ഇടിക്കുന്നുണ്ടല്ലേ അപ്പം ഈ വളക്കൂറുള്ള നദീതീരങ്ങൾ എന്ത് ചെയ്യുന്നു ഇടിയുന്നതും അതുപോലെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടത്തിനും ഇത് വരുത്തി വെക്കുന്നുണ്ട് അല്ലേ ഇതൊക്കെ നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന ഓരോ ദുരന്തങ്ങളാണ് അല്ലേ കൂടുതലായി നമ്മൾ എന്ത് ചെയ്യുക നദികളിൽ നിന്നും മണൽ വാരുന്നതിലൂടെ അടുത്ത് നോക്കാം ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് അതായത് കുന്നിടിക്കുമ്പോഴ് അതിനു മുൻപ് നമുക്ക് എന്താ കൊടുത്തിരിക്കുന്നത് ട്രാവലിംഗ് ഹിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ ട്രാവലിംഗ് ഹിൽസ് എന്ന് പറഞ്ഞാൽ എന്താ സഞ്ചരിക്കുന്ന കുന്നുകൾ അതെന്താണ് Earlier, Keralites used to see lorries climbing the hills. But now, hills travelling on lorries have become a common sight. With the widespread use of powerful land excavating machines, our hills are literally being transported by lorries in no time either. മുൻപ് കുന്നു പോകുന്ന ലോറികളായിരുന്നു മലയാളികൾ കണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴോ ലോറികളിൽ കയറി പോകുന്ന കുന്നുകളാണ് നമ്മളുടെ പതിവ് കാഴ്ച കണ്ടോ എന്താ പറയുക നമ്മളുടെ കോമൺ സൈറ്റ് എന്താണ് നമ്മളുടെ പതിവ് കാഴ്ച എന്താണ് ലോറികളുടെ മുകളിൽ എന്ത് കയറിപ്പോവ കുന്ന് അതായത് എന്താ കുന്നിലെ എല്ലാം ഇടിച്ച് എവിടെ കയറ്റുവാ ലോറിക്കുള്ളിൽ കയറ്റി ലോറിയിൽ കൊണ്ടുപോകുക അല്ലെ അതാണ് സഞ്ചരിക്കുന്ന കുന്നുകൾ എന്ന് പറയുന്നത് കണ്ടോ അതി മണ്ണു മാന്ത്രി യന്ത്രങ്ങൾ അതുപോലെ മെഷീനുകൾ വ്യാപകമായതുകൊണ്ട് നമ്മുടെ കുന്നുകൾ എന്താ ചുരുങ്ങിയ സമയം കൊണ്ടിപ്പോൾ മാന്തി എടുത്ത് ലോറികളെ കയറ്റി കൊണ്ടുപോകുന്നു അല്ലേ അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ട്രാവലിംഗ് ഹിൽസ് എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് കോമൺ ഇൻ കേരള ഹിൽസ് ആൻഡ് നേച്ചേഴ്സ് വാട്ടർ അതായത് കുന്നിടിക്കൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന വളരെ വ്യാപകമായ ഒരു പ്രവർത്തനമാണ് അല്ലെ എല്ലായിടം നടക്കുന്നുണ്ട് അതോ അതുപോലെ തന്നെ കുന്നുകൾ പ്രകൃതിയുടെ സ്വാഭാവിക ജല സംഭരണ കേന്ദ്രങ്ങളാണ് ഓക്കെ വാട്ടർ റിസർവർ എന്ന് പറഞ്ഞാൽ എന്താ അതിൽ ജലം സംഭരിക്കുന്നുണ്ട് അത് നാച്ചുറൽ ആണ് ഹൗ വിൽ ഹിൽ മൈനിങ് എഫെക്ട് ദ വാട്ടർ അവൈലബിലിറ്റി ഡിസ്കസ് അതായത് കുന്നുകൾ ഇടിച്ചു മാറ്റുന്നത് ജലലഭ്യതയെ എങ്ങനെ ബാധിക്കും അത് ചർച്ച ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ അൺസൈന്റിഫിക് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ സ്റ്റീവ് സ്ലോബ്സ് ഇൻക്രീസ് ദ പോസിബിലിറ്റി ഓഫ് ലാൻഡ് സ്ലൈഡ്സ് നോക്കി എന്താ സംഭവിക്കുന്നത് ചരിവ് കൂടുതലുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലും അശാസ്ത്രീയമായ അൺസൈന്റിഫി അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ബിൽഡിംഗോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് സംഭവിക്കുക അതിലൂടെ ഉരുൾപൊട്ടലിന് സാധ്യത വർദ്ധിക്കുന്നു ഓക്കെ ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉരുൾപൊട്ടുന്നത് വാട്ട് ആർ ദ അതർ ആക്ടിവിറ്റീസ് ദാറ്റ് സോയിൽ മണ്ണിനെ വേറെ എന്തൊക്കെ പ്രവർത്തികളാണ് നമ്മളുടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് മണ്ണിന്റെ നാശത്തിന് കാരണമാകുന്നത് യെസ് ഒന്ന് എന്താണ് ഡീഫോറസ്റ്റേഷൻ ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വനനശീകരണം ഓക്കെ നമ്മൾ മരങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്ന വന വനനശീകരണം അതൊക്കെ പിന്നെയോ അൺസയന്റിഫിക് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് അതായത് അശാസ്ത്രീയമായ കൃഷി രീതികൾ അടുത്ത പോയിന്റ് നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് ഒരു പോയിന്റും കൂടി എഴുതണം കേട്ടോ ഞാൻ എന്റെ ഈ ക്ലാസ്സുകൾ എക്സ്പ്ലനേഷൻ ഭാഗങ്ങൾ പാർട്ടിസ് തീരുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ ക്വസ്റ്റൻ ആൻസേഴ്സ് ടെക്സ്റ്റിലെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ക്വസ്റ്റൻ ആൻസേഴ്സ് പാർട്ട് ഞാൻ എഴുന്നതായിരിക്കും അതിൽ ഞാൻ എല്ലാ ക്വസ്റ്റൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യും പക്ഷെ അതിനു മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സ്വയം ഓരോ ആൻസർ കണ്ടെത്തി എഴുതാൻ ശ്രമിക്കണം ഓക്കെ ഡു സച്ച് ആക്ടിവിറ്റീസ് ഹാപ്പൺ ഇൻ യുവർ ലൊക്കാലിറ്റി ഓർ നിയർ യുർ സ്കൂൾ ഇഫ് യെസ് വിസിറ്റ് ദ പ്ലേസ് വിത്ത് യു ടീച്ചർ പ്രിപ്പയർ റിപ്പോർട്ട് ഓഫ് യു വിസിറ്റ് അതായത് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ വിദ്യാലയ പരിസരത്തോ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അധ്യാപകരോടൊത്ത് അവിടം സന്ദർശിക്കണം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം സന്ദർശനത്തിലൂടെ ബോധ്യപ്പെട്ട വിവരങ്ങൾ നിങ്ങൾ എന്താണ് ഒരു റിപ്പോർട്ടായിട്ട് തയ്യാറാക്കണം ഓക്കെ നാവ് സീക്കിംഗ് ഓൾട്ടർനേറ്റീവ്സ് അതായത് ബദലുകൾ നമുക്ക് തേടാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓൾട്ടർനേറ്റീവ് ബദലുകൾ നമുക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് ഇങ്ങനെ കുന്നിടിക്കുന്നതിന് പകരം ആ മണല് വാരുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം നമുക്ക് വേറെന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് വേറൊരു സ്റ്റെപ്പ് സ്റ്റെപ്പ് നമുക്ക് വേറെന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നമുക്ക് എടുക്കാം എന്തൊക്കെയാണ് അത് നോക്കി നാച്ചുറൽ റിസോർസസ് ആർ ഫോർ അവർ യൂസ് അൺറിസ്ട്രെയിൻഡ് എക്സ്പ്ലോയ്റ്റേഷൻ വില്ലേ ടു ഇംബാലൻസ് ഇൻ നേച്ചർ അതായത് പ്രകൃതി വിഭവങ്ങൾ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് അല്ലെ ദൈവം നമുക്ക് തന്നതാണ് പക്ഷേ എന്നാൽ അവ അനിയന്ത്രിതമായ എന്താണ് നമ്മൾ അതിൻ്റെ അൺ റിസ്ട്രെയിൻഡ് എക്സ്പ്ലോയ്റ്റേഷൻ അതായത് എന്താണ് അനിയന്ത്രിതമായ ചൂഷണം എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുന്നത് എന്താണ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകരാറിലാക്കും അല്ലെ അതിന്റെ ബാലൻസ് നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇറ്റ് ഇസ് എസെൻഷ്യൽ ടു ടു റിഡ്യൂസ് ദ ഡാമേജ് ബൈ ദ ഓവർ എക്സ്പ്ലോയ്റ്റേഷൻ ഓഫ് റിസോഴ്സസ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ബദലുകൾ തേടേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഓക്കെ ഇവിടെ പറയുന്നത് ടെക്നോളജി ഓഫ് മേക്കിംഗ് ബ്രിക്സ് ഔട്ട് ഓഫ് വേസ്റ്റ് ഫ്രം ക്ലേ ഫാക്ടറീസ് ആൻഡ് പ്ലാസ്റ്റിക്സ് ഇസ് അവൈലബിൾ ആവും നോക്കിക്ക ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് വയലുകളിലെ മേൽമണ് ഉപയോഗിച്ച് അല്ലെ ചെളി ഉപയോഗിച്ച് ഇഷ്ടിക നിർമ്മിക്കുന്നതിന് പകരം ഇപ്പൊ വേറെന്ത് ടെക്നോളജി ഉണ്ട് അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് അതുപോലെ കളിമൺ ഫാക്ടറികളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ഇവയെ ഉപയോഗിച്ച് നമുക്ക് എന്തുണ്ടാക്കാം അതായത് കട്ടകൾ ഇഷ്ടികകൾ നമുക്ക് നിർമ്മിക്കാനുള്ള പുതിയ ടെക്നോളജി നമുക്കിപ്പം നിലവിൽ ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇറ്റ് കുഡ് ബി യൂസ് ആൻ ആൾട്ടർനേറ്റീവ് ടു ബ്രിക്സ് മേഡ് ഫ്രിം ദ ടോപ്പ് സോയിൽ ഓഫ് പാഡിഫീൽസ് ഡോന്റ് യു തിങ്ക് ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ ടുഡ്യൂസ് എൻവൈറൺമെന്റൽ പൊല്യൂഷൻ ആസ് വെൽ വൈ കാൺ ബി യൂസ് സച്ച് മോഡൽസ് അതായത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് പരിസര മലിനീകരണം കുറയ്ക്കാനും സഹായകരമാണ് അല്ലേ അതുപോലെ എന്തുകൊണ്ട് നമുക്ക് ഇത്തരം മാതൃകകൾ യൂസ് ഓഫ് റോക്ക് ഡെബ്രിസ് ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസസ് ഇൻസ്റ്റെഡ് ഓഫ് റിവേഴ്സ് ഇസ് നോട്ട് വർത്തി നോക്കിക്കേ അതായത് പുഴകളിലെ മണ്ണലിന് പകരം നമുക്ക് എന്ത് ചെയ്യാം പാറപ്പൊടി കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രീതിയും വളരെ ഒരു കാര്യമാണ് അപ്പം ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം പുഴയെ സംരക്ഷിക്കാം അല്ലേ ഇറ്റ് ഈസ് പ്രൂവൻ ദാറ്റ് റോക്ക് ഡെബ്രിസ്ഇസ് ആസ് ആൻഡ് ആസ് ഡ്യൂറബിൾ ആസ് റിവർ സാൻഡ് അതായത് നമ്മളുടെ പുഴയിലുള്ള മണലിനേക്കാളും നമ്മൾ എന്താണ് സ്ട്രോങ് ശരിയും കൂടി സ്ട്രോങ് ആണ് പാറപ്പൊടി ഓക്കെ അത് ഒട്ടും പിന്നിലല്ല എന്ന് അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ഫൈൻഡ് ആൻ ഓൾട്ടർനേറ്റീവ് ടു റോക്ക് ആസ് എ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ നിർമ്മാണ വസ്തുവെ പാറയ്ക്ക് പകരം വെക്കാവുന്ന മറ്റെന്തെങ്കിലും വസ്തു കണ്ടുപിടിക്കേണ്ടതല്ലേ അല്ലെ അല്ലെങ്കിൽ പാറയുടെ കാര്യം എന്തായി തീരും അൺകൺട്രോൾഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലിത്തോസ്ഫിയർ ലിറ്റോസ്ഫിയർ ഡെട്രിമെന്റൽ ടു ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത് അതായത് ശിലാമണ്ഡലത്തിൽ നമ്മുടെ ലിറ്റോസ്ഫിയറെ അനിയന്ത്രിതമായി ചൂഷണം ചെയ്യുന്നത് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പ് തന്നെ തന്നെ അതൊരു എന്താണ് ഒരു ഭീഷണിയാണ് ഒരു ത്രെറ്റാണ് അല്ലെ അടുത്ത് ഇവിടെ എന്താ പറയുന്നത് ജലമണ്ഡലം അല്ലെങ്കിൽ എന്താ ഹൈഡ്രോസ്ഫിയർ ഹൈഡ്രോ എന്ന് പറയുമ്പോൾ എന്താണ് വെള്ളമാണ് ഓക്കെ ജലം ഓക്കെ യു ഹാവ് ഓൾറെഡി അണ്ടർസ്റ്റുഡ്

ഉള്ളിലും എന്തുണ്ട് ജലം ദ്രാവക രൂപത്തിൽ ലിക്വിഡ് ഫോമിൽ ഉണ്ട് അല്ലേ ഫൗണ്ട് സ്റ്റേറ്റ് ഇൻ ദ പോളാർ റീജിയൻസ് ആൻഡ് അറ്റ് ഹൈ ഇറ്റ് എക്സിസ്റ്റ് ആസ് വാട്ടർ വേപ്പർ ആൻഡ് വാട്ടർ ഡ്രോപ്പ് ഇൻ ദ അറ്റ്മോസ്ഫിയർ അതായത് പോളാർ റീജിയൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഐസ് ഒക്കെയുള്ള നല്ല തണുത്ത സ്ഥലങ്ങളൊക്കെ ധ്രുവ പ്രദേശങ്ങളിലും ആ വളരെ ഉയരമുള്ള പർവ്വതങ്ങളുടെ മുകളിലും എന്തുണ്ട് ജലം ഉറങ്ങി ഖരരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ ഇത് നീരാവിയായും ജല കണികകളായുമാണ് എന്തേന്ന് നിലകൊള്ളുന്നത് ഓക്കെ അതുപോലെ വാട്ടർ ഫൗണ്ട് ഓൺ എർത്ത് ഇൻ ഫോംസ് ഇസ് കോൾ ദ ഹൈഡ്രോ അപ്പോൾ ഈ ഒരു ഈ മേൽ പറഞ്ഞ മൂന്ന് അവസ്ഥകളിലുമായാണ് ഭൂമിയിലുള്ള ജലം ജലമാണെന്ന് നമ്മൾ ജലമണ്ഡലം അല്ലെങ്കിൽ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ആ മൂന്ന് അവസ്ഥകൾ ഒന്ന് ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട് അല്ലെ അതെന്താണ് ഓഷ്യനും റിവറും അങ്ങനെയൊക്കെ പിന്നെ സോളിഡ് സ്റ്റേറ്റ് ഉണ്ട് അതെന്താണ് നമ്മൾ പറഞ്ഞ മൗണ്ടിന്റെ മുകളിലല്ലേ പർവ്വതങ്ങളിലും അതുപോലെ നല്ല പോളാർ റീജ്യനിലൊക്കെ ഇങ്ങനെ ഐസ് പോലെയാണ് അല്ലെ സോളിഡ് സ്റ്റേറ്റിലാണ് ഉള്ളത് പിന്നെന്താണ് വേപ്പർ സ്റ്റേറ്റിലും ഉണ്ട് അപ്പം ഈ മൂന്ന് സ്റ്റേറ്റിനുള്ള ഫോമിലുള്ള വാട്ടർ ഓൺ ദർത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത് ഫ്രഷ്യസ് ഫ്രഷ് വാട്ടർ അതായത് അമൂല്യമായ ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ ശുദ്ധജലം ഓക്കെ ഫ്രഷ് വാട്ടർ ഈസ് ഇന്റീരിയൽ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഇവൻ ദോ ടു തേർഡ് ഓഫ് ദ സർഫേസ് ഓഫ് ദ എർത്ത് ഇസ് വാട്ടർ ഓൺലി ത്രീ പെർസെന്റേജ് ഓഫ് ഇറ്റ് ഇസ് ഫ്രഷ് വാട്ടർ ഡു യു നോ ദസ് ദാൻ വൺ പെർസെൻറ്റേജ് ഓഫ് ഫ്രഷ് വാട്ടർ ഇസ് അവൈലബിൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ അതായത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നമുക്ക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് യെസ് ശുദ്ധജലമാണ് ഓക്കെ ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് നമുക്കറിയാം അല്ലേ പക്ഷേ അതിന് മൂന്ന് ശതമാനം മാത്രമാണ് നമുക്ക് എന്തുള്ളത് ശുദ്ധജലം ഉള്ളത് ഓക്കെ അതുപോലെ ദിസ് കേസ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർസ് ഫ്രം റിവേഴ്സ് പോൺസ് ലേക്സ് വെൽസ് എക്സെട്രാ നമുക്ക് ഈ ചെറിയ അളവിൽ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് ഈ ചെറിയ ശതമാനത്തിൽ നമുക്ക് കിട്ടുന്നത് എവിടെ നദികളിൽ നിന്നും തടാകങ്ങളിൽ നിന്നും കായലുകളിൽ നിന്നും കിണറുകളിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ ശുദ്ധജലം ലഭിക്കുന്നത് ഓക്കെ റെസ്റ്റ് ഓഫ് ദ വാട്ടർ ഈസ് ഫൗണ്ട് ഇൻ സോളിഡ് സൈഡ് ഇൻ പോളാർ റീജിയൻസ് ആൻഡ് അറ്റ് അറ്റോപ് മൗണ്ടൻസ് ബാക്കിയുള്ള നമ്മൾ എവിടെ കാണാൻ നോക്കിയ ചിത്രം സെവൻ പോയിന്റ് സിക്സിൽ നിങ്ങൾക്ക് എന്ത് കാണാം അതെ അവ എന്തിനാണ് ധ്രുവങ്ങളിലും അതുപോലെ പർവ്വതങ്ങളുടെ മുകളിലുമായാണ് ബാക്കി ജലം ഉറങ്ങി കിടക്കുന്നത് ഓക്കെ അതപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല ദർ ആർ മെനി ലിമിറ്റേഷൻസ് ഇൻ യൂസിങ് അണ്ടർഗ്രൗണ്ട് വാട്ടർ അതുപോലെ നമുക്ക് എന്താ പറയാ ഭൂമിക്കടിയിലുള്ള ജലവും മനുഷ്യൻ ഉപയോഗിക്കുന്നതിന് മനുഷ്യനുപയോഗിക്കുന്നതിനെന്താണ് പലയിടത്തും എന്തുകൊണ്ട് ഒരുപാട് പരിമിതികൾ ഉണ്ട് അല്ലേ ഓക്കെ അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ജലത്തെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതോ അതിനോടൊപ്പം ഈ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നെക്സ്റ്റ് ഒരു പാർട്ടിൽ കംപ്ലീറ്റ് ചെയ്യാം ഈ ഒരു പാർട്ടി നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം ലൈക്കും കമന്റും ചെയ്യുക സോ കീപ്പ് വാച്ചിങ് ഗോഡ് ബ്ലെസ് യു ആൻഡ് സീ യു ദി നെക്സ്റ്റ് വീഡിയോ താങ്ക് യു